നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ വിമാനം തകരുന്നതിന് തൊട്ട് മുൻപ് റൺവേയിൽ ഇറങ്ങാൻ തുടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. വളരെ സ്വാഭാവികമായി തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്വാഭാവികമായി റൺവേയിൽ ഇറങ്ങാൻ ശ്രമിക്കുന്ന വിമാനം അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതിനുശേഷം എന്താണ് സംഭവിച്ചത്, ഏത് രീതിയിലുള്ള പ്രതികൂല കാലാവസ്ഥയോ സാങ്കേതിക പിഴവുകളോ സാങ്കേതിക തകരാറുകളോ എന്താണ് യഥാർത്ഥത്തിൽ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, റൺവേയിൽ നിന്ന് മാറിയാണ് വിമാനം ഇറങ്ങാൻ ശ്രമിക്കുന്നതെന്നാണ്. തീർച്ചയായും എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ വിമാന ദുരന്തം ഉണ്ടായത്, വിമാനം തകരാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളതിലെല്ലാം കൂടുതൽ വ്യക്തത നമുക്ക് വരേണ്ടിയിരിക്കുന്നു. ഏറ്റവും അൺഫോർച്ചുനേറ്റ് ആയ ഒരു കാര്യം, ഏറ്റവും നിർഭാഗ്യകരം എന്ന് പറയാവുന്ന കാര്യം, എല്ലാവരെയും മരിച്ചിരിക്കുന്നു, ഒരാളെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വലിയ രക്ഷാപ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നടന്നെങ്കിലും അവിടെയുള്ള കാലാവസ്ഥ, മറ്റൊന്ന് ഈ പുകച്ചുരുളുകൾ, തീ, ഇതെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി എന്ന് വേണം മനസ്സിലാക്കാൻ. എല്ലാവരും മരിച്ചിരിക്കുന്നുവെന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതിൽ 4 പേർ ഇന്ത്യക്കാരെന്ന വ്യക്തത വന്നിരിക്കുന്നു. കൂടുതൽ പേരുടെ വിവരങ്ങൾ കൃത്യമായി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ആഭ്യന്തര വിമാനയാത്രയായിരുന്നതിനാൽ തന്നെ കൃത്യമായി പാസഞ്ചേഴ്സിൻ്റെ, യാത്രക്കാരുടെ വിവരങ്ങൾ, അവരുടെ നാഷണാലിറ്റി, ഇതെല്ലാം കൂടുതൽ വ്യക്തതയോടെ നമുക്കിനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർ കെ, ഈ വിമാനം ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്പം എന്തോ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് വിമാനം. ഒരല്പം ചരിഞ്ഞാണ് ഇറങ്ങാൻ ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. പ്രതികൂല കാലാവസ്ഥ തന്നെയാണോ കാരണം എന്നതിലൊക്കെ തന്നെ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രി മന്ത്രിമാരുടെ യോഗം വിളിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ റിപ്പോർട്ടിൽ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു, അതിൻ്റെ റിപ്പോർട്ടുകൾ വരേണ്ടിയിരിക്കുന്നു. ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടോ, അത് ലഭിച്ചിട്ടുണ്ടോ, അത്തരത്തിൽ എന്തെങ്കിലും വിവരം ഈ സ്ഥലത്തു നിന്ന്, ആ പ്രദേശത്ത് നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ടോ? ആർക്ക് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ യതി എയർലൈൻസ് നേപ്പാളിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ആഭ്യന്തര സർവീസ് നടത്തുന്ന വിമാന കമ്പനിയാണ്. താര എയർലൈൻസിന്റെ ഇവരുടെ മാതൃസ്ഥാപനമാണ്, ഈ യതി എയർലൈൻസിന്റെ മാതൃസ്ഥാപനമാണ് താര എയർലൈൻസ്. 1998 ഈ യതി എയർലൈൻസിന് ഈ സർവീസ് നടത്താൻ വേണ്ടിയിട്ടുള്ള എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. അന്ന് അപ്പോൾ മുതൽ തന്നെ വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ വലിയ പരാതികളൊന്നും ഉണ്ടാകാതെ സർവീസ് നടത്തുകയും ആ സേവനം നൽകുകയും ചെയ്യുന്ന ഒരു വിമാന കമ്പനി എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സാങ്കേതിക പ്രശ്നങ്ങളിലേക്ക് വിമാനങ്ങൾ പോയിരുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇതിന്റെ ചെയർമാൻ അടക്കമുള്ളവരെ വേഗത്തിൽ തന്നെ കാഠ്മണ്ഡുവിലേക്ക് എത്തുന്നുണ്ട് എന്നൊരു സന്ദേശം കൂടി യതിയുടെ ഭാഗത്ത് നിന്ന്, യതി എയർലൈൻസിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്നുണ്ട്. അവർ കൂടുതൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത അടക്കമുള്ള കാര്യങ്ങൾ നൽകാം എന്ന് അവർ പറയുന്നുണ്ട്. നമുക്ക് ഈ പാസഞ്ചേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുന്ന ഘട്ടത്തിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യ 4 ഇന്ത്യക്കാരെന്ന വിധത്തിലാണ് നമുക്കത് അതിന്റെ നിരീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പാസഞ്ചേഴ്സ് ലിസ്റ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് പേരുകളിലേക്ക് നമുക്ക് എത്താൻ വളരെ താമസിയാതെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ വ്യോമയാന മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഇന്ത്യയുടെ അനുശോചനം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് എന്നതിനെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ അപകടം എങ്ങനെയുണ്ടായി എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഒരു പ്രസ്താവന നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിനും ഒരുപക്ഷെ ലഭിച്ചിട്ടില്ല. ഈ പേരുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ വനിതകൾ അടക്കമുള്ളവരാണ് അപകടത്തിന് ഇരയായത് എന്ന് നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. എല്ലാവരും കാഠ്മണ്ഡുവിൽ നിന്നുള്ള യാത്രക്കാരായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ളവർ സഞ്ചാരത്തിന് വേണ്ടിയിട്ട് എത്തിയവരാണ് എന്നതാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ
സമയത്ത് നീളാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും എന്നറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി രക്ഷാപ്രവർത്തനം ഇനി ദീർഘസമയം നീട്ടിക്കൊണ്ടു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കില്ല. കാരണം എല്ലാ ശരീരങ്ങളും കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാനായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. വോയിസ് റെക്കോർഡർ ഏതാണ്ട് ലഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വോയിസ് റെക്കോർഡറിൽ നിന്ന് ആരൊക്കെയായിരുന്നു ഇന്ത്യക്കാരെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ക്ഷമിക്കണം, ഈ അപകട കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത വരും. പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഇന്ത്യക്കാരായിട്ടുള്ളവരെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇതിനകം ലഭ്യമായിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ അവരുടെ ഭൗതിക ദേഹം എങ്ങനെ കൊണ്ടുവരും എന്നതിനെ സംബന്ധിച്ച് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അല്പസമയത്തിനകം വരും. എപ്പോഴാണ് കൊണ്ടുവരിക എന്നത് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചും ഇനി ഔദ്യോഗികമായിട്ട് നമ്മളെ അറിയിക്കും ഈ നമ്മുടെ ഇവിടെയുള്ള നേപ്പാൾ എംബസി. അതിനുശേഷമായിരിക്കും ഈ പേരുവിവരങ്ങൾ അടക്കമുള്ളവ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. ഇതാ തീർച്ചയായും ഈ നേപ്പാളിലേക്ക് പോകുന്ന ഇന്ത്യക്കാർ ഈ ഒരു സീസണിൽ കൂടുതൽ പേർ അങ്ങോട്ട് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ 4 പേരാണ് ഇന്ത്യക്കാർ എന്ന സ്ഥിരീകരണം എത്തിയിരിക്കുന്നു. ആർ കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തര വിമാനമായതിനാൽ തന്നെ കൂടുതൽ ഒരു പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ അത് അത്ര എളുപ്പമാകുകയില്ല. എങ്കിൽ പോലും യാത്രക്കാരുടെ ലിസ്റ്റ് കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ ഇവിടെ നിന്ന് നേപ്പാളിലേക്ക് പോയിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ അതൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നേപ്പാളിൽ കുറച്ചു കാലമായി താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത്തരം അവരുടെ വിവരങ്ങൾ, അതുപോലുള്ള യാത്രക്കാരുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ ലഭിക്കുക ഒരു പക്ഷേ അല്പം ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ ഇപ്പോൾ ഈ വിമാന ദുരന്തം ഉണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് വീഴ്ച ഇത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. അതിൽ പരിശോധനകൾ വേണ്ടി വരുന്നു. റെക്കോർഡർ കിട്ടിയ സ്ഥിതിക്ക് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.